തളിപ്പറമ്പിൽ ഏഴുവയസ്സുകാരൻ ക്രൂരമായ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായെന്ന പരാതിയിൽ നടപടി. കുട്ടിയെ ചൈൽഡ് ലൈൻ കൗൺസിലിംഗിന് വിധേയമാക്കും. കണ്ണൂർ വിഷൻ വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. ഞായറാഴ്ച ഉച്ചയോടെയാണ് ഏഴുവയസ്സുകാരനെ ക്രൂരമായ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതെന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. കുട്ടിയുടെ കുടുംബം താമസിക്കുന്ന ലൈൻ കോട്ടേഴ്സിന് സമീപത്തെ തമിഴ്നാട് സ്വദേശി പീഡിപ്പിച്ചെന്നാണ് പരാതി. ഇക്കാര്യം കുട്ടിയുടെ മാതാവ് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷനോട് വെളിപ്പെടുത്തിയിരുന്നു. ഇവനെ ആദ്യം വിളിക്കുന്ന ഞങ്ങൾ കേട്ടിനി, ഞാൻ കേട്ടിനി. അപ്പൊ ഇവൻ പോയി, പോയിട്ട് ഞങ്ങൾ ചെന്തങ്ങ ആർക്കും നമ്മള് നോക്കിയില്ല. അപ്പൊ കുറച്ച് കാണാത്തതിനെ വിളിച്ചവനെ വിളിച്ചാലോ അവൻ വേഗം ഓടി വന്നു. അവിടുന്ന് വേഗം വന്നിട്ട് അപ്പോൾ അവൻ ഇട്ട ഷെഡിൽ ചുവന്ന കളർ കണ്ടു. അപ്പോൾ അത് കണ്ടാലും ഞാൻ ചോദിച്ചു, ഇത് ഇവിടുന്ന് എനിക്ക് കളറ് കണ്ടിരുന്നു കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനത് പിടിച്ചു നോക്കിയപ്പോൾ ഒരു നനവ് കണ്ടപ്പോൾ ചോരയാണ് കണ്ടത്. എന്നിട്ട് ഇവൻ വേഗം ഉള്ളിലോട്ട് കയറിപ്പോയി. അവൻ്റെ പേര് മാത്രം പറയുന്നുണ്ട്, ക്ലാസ്സെല്ലാം പറഞ്ഞു. പക്ഷെ എന്താ അവൻ പിന്നെ അതിനൊന്നും മിണ്ടുന്നില്ല. സംഭവം നടന്ന അന്ന് തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയും തമിഴ്നാട് സ്വദേശിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും ഇയാൾക്കെതിരെ കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ രാത്രിയോടെ വിട്ടയച്ചുവെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. എന്നാൽ കുട്ടിയുടെയോ വീട്ടുകാരുടെയോ മൊഴിയിൽ പീഡനത്തെക്കുറിച്ച് പരാമർശമില്ലെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ ഇക്കാര്യം വാർത്തയിലൂടെ പുറം ലോകം അറിഞ്ഞതോടെ ചൈൽഡ് ലൈൻ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. കുട്ടിയെ അടുത്ത ദിവസം ചൈൽഡ് ലൈൻ വിശദമായ കൗൺസിലിംഗിന് വിധേയമാക്കും. പീഡനം നടന്നുവെന്ന് തെളിഞ്ഞാൽ കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതേസമയം പരാതിയിൽ കേസെടുക്കാൻ തയ്യാറാവാത്ത പോലീസിന്റെ നിലപാടിനെതിരെ ജനരോഷവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.